ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റിലെ ഗുലാബ് ജാം വീട്ടിൽ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് അപ്പോൾ പാൽപ്പൊടിയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല അതിനനുസരിച്ചിട്ട് മൈദയുടെ അളവ് കുറച്ചാൽ മതിയാവും പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ മിക്സിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കുക റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിച്ച് പാലെടുക്കരുത് അങ്ങനെയാണെങ്കിൽ തന്നെ അത് പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കാണുമ്പോൾ നല്ല ലൂസായി തോന്നുന്നുണ്ടെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഇത് കട്ട് ചെയ്തിട്ട് വരും ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് ഏലക്ക ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ടീ ഓഫ് ചെയ്യാം ഇതാ അങ്ങനെ ഇതാ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ മിക്സ് നേരത്തത് കണ്ടതിലേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഇതുപോലെ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഏകദേശം നമ്മൾ സ്പൂണിൽ നിന്ന് ഇത് മുറിഞ്ഞ് വീഴുന്ന ഈ രീതിയിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഇനി ഇതാ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഈ മാവ് ഹാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നെയ്ത് അടവിയതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ എണ്ണ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് കുക്കാവുന്നതാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോൾസ് ബോൾസാക്കിയതിൻ്റെ ആ ഒരു സൈസിനെക്കാട്ടും ഡബിളായിരിക്കും ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ സൈസും എല്ലാ സൈഡും ഒരുപോലെ കുക്കാവുന്ന രീതിയിൽ തയ്യാറാക്കുക ഈ ഒരു ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് കരുതിയിട്ട് ഒരിക്കലും ഫ്ലെയിമോ ഫുള്ളിൽ ഇട്ട് വെക്കരുത് ഒന്നിക്കല് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഏകദേശം എന്താ ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊരു ടൈമിൽ ഷുഗർ സിറപ്പിൻ്റെ ചൂട് ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി കൊടുക്കുക നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് തന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് വെച്ചേക്കുക അപ്പോഴേക്കുമാണ് ഈ ഷുഗർ സിറപ്പൊക്കെ ഈ ഗുലാബ് ജാമിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ അപ്പോൾ കുറഞ്ഞ സമയമാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര ടൈം ഷുഗർ സിറപ്പിലിട്ടിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചേക്കുക അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഇതിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടാവും നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഗുലാബ് ജാമുൻ്റെ സെയിം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ നല്ലത് നമുക്ക് പറ്റുകയാണെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുകയാണ് ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ